നമസ്കാരം, ഞാൻ ആശാരാണ്. ഞാനൊരു സൈക്കിക് ടാരോ കാർഡ് റീഡറും റേക്കി ഹീലറുമാണ്. എന്റെ ചാനൽ ആശാൻ ഏഞ്ചൽസിൽ ഞാൻ ടാരോ കാർഡ് റീഡിങ്ങും സ്പിരിച്വൽ ഗൈഡൻസുമാണ് കൊടുക്കുന്നത്. ടാരോ കാർഡ് റീഡിംഗ് പേഴ്സണൽ ഞാനിപ്പോൾ ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ യൂട്യൂബിലും എന്റെ ഇൻസ്റ്റാഗ്രാമിലും ലൈവായിട്ട് വന്ന് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ്സ് ചെയ്യുന്നതാണ്. എന്റെ ഫേസ്ബുക്ക് പേജ് വഴി നിങ്ങൾക്ക് എന്റെ റേക്കി ഹീലിംഗ് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഏഞ്ചൽസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മേടക്കൂറുകാരുടെ അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം ആണ് മേടക്കൂറുകാർ. അവരുടെ റീഡിംഗ് ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഏഞ്ചൽ കാർഡ്സ് നിങ്ങളുടെ ഏഞ്ചൽസിന്റെ ഡയറക്ട് മെസ്സേജസ് ആണ്. എന്ത് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ പോകുന്നതെന്ന് ഫസ്റ്റ് റോളിൽ ഞാൻ എടുക്കുന്നതാണ്. എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉള്ളിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ മനസ്സിൽ വയ്ക്കേണ്ടത് എന്നുള്ളത് സെക്കൻഡ് റോളിൽ ഞാൻ ചെയ്യുന്നതാണ്, കാർഡ് എടുക്കുന്നതാണ്. തേർഡ് റോല് നിങ്ങളുടെ ഫിയേഴ്സ് അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസ്, നിങ്ങളുടെ ഭാവിയിൽ പ്രോബബിൾ ഫ്യൂച്ചറിൽ വരുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്, പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് തേർഡ് റോള് ഞാൻ എടുക്കുന്നത്. മേടക്കൂറുകാരുടെ റീഡിംഗ് പ്ലീസ്. മേടക്കൂറുകാരുടെ റീഡിംഗ് പ്ലീസ്. മേടക്കൂറുകാരുടെ റീഡിംഗ് പ്ലീസ്. ഇനി കാർഡ്സ്, ടാരോ കാർഡ്സ് എടുക്കാം. മേടക്കൂറുകാരുടെ നിങ്ങളുടെ കാർഡ്സിനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ള ഏഞ്ചൽ കാർഡ്സിൽ മിൽക്ക് ആൻഡ് ഹണി. നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ അറ്റ് പ്രസന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തോ ഒരു സെലിബ്രേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. എന്തോ ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ നടക്കുകയും ആ സെലിബ്രേഷൻ്റെ എന്തോ ഒരു നല്ല കാര്യം നടന്ന് ചില പേർക്ക് അത് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ് വളരെ നാൾ കാത്തിരുന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ മധുരമാണ് നിങ്ങളെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഷെയർ ചെയ്യുന്നത് എന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ചില പേർക്ക് ഇത് ഈ ആഘോഷം കല്യാണത്തോടനുബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പ് പുതിയ തലത്തിലേക്ക് പോവുകയും അതുവഴി നിങ്ങൾ ആഘോഷിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് വന്നിട്ടുള്ള എനിക്ക് ഇതിൽ ഈ കാർഡിൽ ഇവിടെ ഒരു പിക്ചർ കാണുന്നുണ്ട്, ഒരു ഫേസ് കാണുന്നുണ്ട്. എനിക്കത് യൂണിവേഴ്സിൻ്റെ ഫേസ് ആയിട്ടാണ് കാണുന്നത്. യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്, നമ്മൾ എക്സ്റ്റസി എന്ന് പറയില്ലേ, പരമാനന്ദത്തിൽ നമുക്ക് കണ്ണെല്ലാം നിറഞ്ഞ് ഒഴുകുന്ന മാതിരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ഒരു എക്സ്റ്റസിയിൽ നിങ്ങൾ അത്രയും ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻറ്റിൽ, സന്തോഷകരമായിട്ടുള്ള മൊമെൻറ്റിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഈ മേടക്കൂറുകാരിലെ ഭൂരിഭാഗം പേര് ഇത് കാണുന്നത്, എല്ലാവരും എന്നല്ല. ചില പേർക്ക് ഇത് നിങ്ങളുടെ ജോബിൻ്റെ പുതിയ ജോലി കിട്ടി, അല്ലെങ്കിൽ ജോലി മാറ്റം കിട്ടി, ട്രാൻസ്ഫർ കിട്ടി, പ്രമോഷൻ കിട്ടി എന്നുള്ള ആ ന്യൂസ് വരുന്നത്. ചില പേർക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യാനായിട്ട് കുറേ നാൾ ശ്രമിച്ചിട്ട്
ട്രാവൽ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അത് വേഗം വന്നു എന്നുള്ള ന്യൂസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ചില പേർക്ക് ഇത് കല്യാണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ അധികം പ്രപ്പോസൽസ് നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കല്യാണത്തിന് തീരുമാനമായിട്ടുണ്ട്, അതിൻ്റെ ന്യൂസ് വരികയും അതിനോടനുബന്ധിച്ച് നിങ്ങളുടെ വീട്ടിൽ സെലിബ്രേഷൻ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ചില പേർക്ക് ഇത് എൻഗേജ്മെൻറ്റ് നടന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഒപ്പം ആഘോഷിക്കുന്നത്, സുഹൃത്തുക്കളുടെ ഒപ്പം റിലേറ്റീവ്സിൻ്റെ ഒപ്പം ആഘോഷിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വിജയത്തിനായിട്ട് അല്ലെങ്കിൽ ഇത് റിലേഷൻഷിപ്പ് ആണെങ്കിലും കരിയർ ആണെങ്കിലും ഈ വിജയത്തിനായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിരുന്നു, ഇനിയും അങ്ങോട്ട് കൂടെ ഉണ്ട് എന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ എന്തോ ഇപ്പം ചെയ്യാൻ ഒരു ജോലി മാറ്റം അല്ലെങ്കിൽ കിട്ടിയിരിക്കുന്ന ജോലി അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പോൾ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നത്, അത് നിങ്ങൾ വളരെയധികം പാഷനേറ്റ് ആയിട്ട് വളരെ നാൾ കൊണ്ടു നടന്നിട്ടുള്ളൊരു സ്വപ്നമാണ് ആഗ്രഹമാണ് എന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. വളരെ പാഷൻ, നിങ്ങൾ ഹൃദയം കൊടുത്തിട്ടുണ്ട് അതിനു വേണ്ടി എന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഒരു പുതിയൊരു പ്രൊജക്റ്റാണ് നിങ്ങളുടെ മുന്നിലേക്ക് നീട്ടിയിരിക്കുന്നതെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഹോൾ ഹാർട്ടഡ്ലി നിങ്ങളുടെ മനസ്സ് തുറന്ന് അതിനു വേണ്ടി പ്രയത്നിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ജീവിതം അടിമുടി മാറുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ന്യൂ ലൈഫ് എന്നുള്ള കാർഡാണ് ഏഞ്ചൽ കാർഡ് എനിക്ക് വന്നിരിക്കുന്നത്. അതായത് ഇതുവരെ നിങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞിരുന്നത് അത് മറന്ന് നിങ്ങൾ അത് മറക്കേണ്ട ഒരു സിറ്റുവേഷൻ, അതായത് പുതിയൊരു ലൈഫിലേക്ക് തന്നെയാണ് നിങ്ങൾ കടക്കുന്നത്, പുതിയൊരു ജീവിതത്തിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പ് അറിഞ്ഞവർക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്, അതായത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് നിങ്ങൾ ഒരു കമ്മിറ്റഡ് ആയിട്ട് മാറുന്നതാണ്, നിങ്ങളുടെ ലൈഫ് തന്നെ മാറി ന്യൂ ലൈഫിലേക്ക് വരുന്നതാണ്. ചില പേർക്ക് ഇത് കരിയർ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റി പുതുതായിട്ട് വന്നു എന്ന് പറഞ്ഞവർ, കുറേ നാളെ എമിഗ്രേഷന് വേണ്ടി കാത്തിരുന്നവർ, അത് കിട്ടിയവർ എന്ന് പറഞ്ഞവർക്ക് അത് പുതിയ ലൈഫ്, നിങ്ങളുടെ അബണ്ടൻസിലേക്കുള്ള ലൈഫിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ നിങ്ങൾ അല്പസ്വല്പം ഒന്നോ ആങ്ഷ്യസ്, അല്പസ്വല്പം എന്നല്ല, എനിക്ക് വളരെ അധികം ആങ്ഷ്യസ് ആയിട്ട് വളരെയധികം ഉറക്കം കിട്ടാതെ എല്ലാം ചിലവഴിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ആ പുതിയൊരു ലൈഫിലേക്ക് മാറുന്നതിൻ്റെ ഒരു ചേഞ്ച് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും, ചില പേർക്ക് ചേഞ്ചസ് പെട്ടെന്ന് മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, ഒരു ഭയമുണ്ട്. ഇപ്പോൾ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നവർക്ക് ഒരു പുതിയ ഉടനെ തന്നെ കല്യാണം എന്നായിരിക്കും നിശ്ചയിച്ചിരിക്കുന്നത്, എനിക്ക് അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഉള്ളവർക്ക് ആ ഒരു ഭയം, പുതിയ ലൈഫിലേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു ഭയം എനിക്ക് കാണുന്നുണ്ട്. ഈ ജോലി വിഷയമായിട്ട് പുതിയൊരു പ്രൊമോഷൻ അല്ലെങ്കിൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയവർക്ക് ആ ജോബ് റോള് തനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ആകുലതയെല്ലാം നിങ്ങൾക്ക് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ നിങ്ങൾ പുതിയ ലൈഫിലേക്ക് കടക്കുന്ന ഈ ലൈഫ്, അതാണെനിക്ക് നിങ്ങളുടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നിങ്ങൾക്ക് പുതിയ ലൈഫിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്, ഒട്ടും തന്നെ വിഷമിക്കേണ്ട എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ആ പുതിയൊരു ലൈഫ് നിങ്ങൾക്ക് വളരെയധികം ലക്ഷറി തരുന്ന ലൈഫാണ്, നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തം കാലിൽ നിൽക്കാനായിട്ടുള്ള പ്രാപ്തി തരുന്ന ജോലിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ പുതിയ ആ ലൈഫിൽ ആ മാറ്റം നിങ്ങൾക്ക് വളരെയധികം പ്ലഷർ കൊണ്ടുവരുന്നതാണ്, ആനന്ദകരമായിട്ടുള്ളൊരു ജീവിതമാണ് നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് തരാൻ സമ്മാനിക്കാൻ പോകുന്നത്. എല്ലാ സക്സസ്സും നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി എല്ലാം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിങ്ങളെ എൻകറേജ് ചെയ്യാനായിട്ട് കൂടെ ഉണ്ട് എന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. സിക്സ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. തേർഡ് എനിക്ക് റീജനറേഷൻ കാർഡ്, ഒറാക്കൽ കാർഡ് വന്നിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ ന്യൂ ലൈഫ് എന്നുള്ള കാർഡും റീജനറേഷൻ, ഇത് രണ്ടും റിലേറ്റഡ് ആയിട്ടുള്ള കാർഡാണ്. അതായത് പഴയതെന്തോ വിട്ട് കളഞ്ഞ് നിങ്ങൾ അടിമുടി പുതിയതായിട്ട്, റീജനറേഷൻ എന്ന് പറയുമ്പോൾ ആ റൂട്ട് എല്ലാ റൂട്ടും കരഞ്ഞ് ഒരു റൂട്ട് മാത്രം ബാക്കി വെച്ചാൽ ആ ഇലനാമ്പ് വളരാം. അതായത് റീജനറേഷൻ, നിങ്ങളെല്ലാം തന്നെ മറന്ന് പഴയ ടോക്സിക് ബിഹേവിയർ ആയിരിക്കാം, ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ടോക്സിക് പാറ്റേൺസ് ആയിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കടന്നു പോയിട്ടുള്ള എല്ലാ സിറ്റുവേഷനും മറന്ന് എല്ലാം തന്നെ മാറി പുതിയൊരു ലൈഫിലേക്ക് പോകുന്നതായിട്ടാണ് റീജനറേഷൻ. ഡ്രൈ ആയിട്ടുള്ള ആ ലീവ്സ് എല്ലാം തന്നെ പൊടിച്ചു വരുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഇതിനെ വളരെയധികം പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്, ഇതിനായിട്ട് നിങ്ങൾക്ക് മെസ്സേജസ് വരുന്നതാണ്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിറയെ ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് മെസ്സേജസ് വരുന്നതാണ്. നിങ്ങൾ വളരെ നാൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ന്യൂസാണ് നിങ്ങൾക്ക് അതുവഴി കിട്ടാൻ പോകുന്നത്. ഒബ്സ്റ്റക്കിൾസ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ റീജനറേഷൻ എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ തന്നെ ഇത് ഫിയേഴ്സിൻ്റെ കോളം അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിളിൻ്റെ കോളമായിട്ട് എടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയാം, നിങ്ങൾ ചിലപ്പോൾ
ഇപ്പോ നിങ്ങൾക്ക് അത് കംഫർട്ട് ആയിരിക്കില്ല. ഈ റീജനറേഷൻ നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. പഴയതെല്ലാം വിട്ടുപോകുക എന്ന് പറയുന്നത് കംഫർട്ട് ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. പക്ഷെ പുതിയൊരു ലൈഫിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് പേടിയൊട്ടും വേണ്ട എന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ചിന്തിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ പേജ് ഓഫ് സോൾസ് വന്നതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്നത്. എന്ത് തീരുമാനമാകട്ടെ, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ ലൈഫിലേക്ക് കടക്കാനായിട്ട് നിങ്ങളുടെ പഴയതെല്ലാം മറന്ന് പുതിയതിലേക്ക് കടക്കുമ്പോൾ മൈൻഡ് വളരെ ക്ലിയർ ആക്കിക്കൊണ്ട് കടക്കുക. നിങ്ങൾക്ക് അബണ്ടൻസ് അതുപോലെ തന്നെ സെലിബ്രേഷൻസിനെ എല്ലാം വക വയ്ക്കുന്നതാണ് ഈ ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ. ചില പേർക്ക് എനിക്ക് ആ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് കല്യാണം ഉടനെ തന്നെ നടക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ചില പേർക്ക് ഇത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇൻകം തരുന്ന ഒരു ജോബിലേക്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അബണ്ടൻസിലേക്ക് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസിലേക്ക് നിങ്ങളെ പ്രാപ്തരാക്കാനായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ തരുന്ന ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത്. സോ മേടക്കൂറുകാരുടെ റീഡിംഗ് ആണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. ആശാൻ്റെ ഏഞ്ചൽസ് ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റിൽ ചെയ്യുക നിങ്ങൾക്ക് ഏതാണ് റെസനേറ്റ് ആയത് എന്നുള്ളതെല്ലാം. ലവ് ആൻഡ് ലൈക്ക്.